ഇപ്പോൾ വി എം സുധീരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ശബ്ദ സംരക്ഷണം അവർ പലപ്പോഴും പിന്തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഗ്രൂപ്പ് മാനേജർമാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വിനീതമായി പറയാനുള്ളത്, ഞാനൊരു നിങ്ങളോട് തന്നെ പറയുകയാണ്, കാരണം കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം പ്രതിഫലിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ആ ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ ഗ്രൂപ്പ് നേതാക്കൾ നടത്തണം, അവരുടെ പ്രവർത്തന ശൈലിയിൽ ഒരു പുനഃപരിശോധന നടത്തണം. പാർട്ടിയാണ് പ്രധാനം, സംഘടനയാണ് പ്രധാനം. കോൺഗ്രസിൽ നിന്നും ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ബി ജെ പിയുടെ അതിക്രമങ്ങൾ, ഒരു ഭാഗത്ത് സി പി എമ്മിൻ്റെ അതിക്രമങ്ങൾ, മറുഭാഗത്ത് ഇതിനെതിരെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ജനങ്ങളെയും ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് കോൺഗ്രസിനാണ്. പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കോൺഗ്രസിനെ ജനങ്ങൾ കാണുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അത് എന്നേക്കുമായുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമല്ല. തെരഞ്ഞെടുപ്പാകുമ്പോൾ പരാജയങ്ങളും വിജയങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ശൈലി പാർട്ടിയേക്കാൾ ഉപരി ഗ്രൂപ്പ്, പാർട്ടി പ്രവർത്തനത്തേക്കാൾ ഉപരി ഗ്രൂപ്പ് സംഘാടനം, ആ ഒരവസ്ഥയിൽ നിന്നും ഗ്രൂപ്പ് നേതാക്കന്മാർ ദയവ് ചെയ്ത് പിന്മാറണം എന്ന ഒരപേക്ഷയാണ്, അഭ്യർത്ഥനയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ആത്യന്തികമായി കോൺഗ്രസ്സിന് ഒരുപാട് ദൗത്യങ്ങൾ നിറവേറ്റാനുണ്ട്. വരുന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും പരമാവധി കോൺഗ്രസ് എം പിമാരെ ജയിപ്പിച്ച് രാഹുൽ ഗാന്ധിയുടെ ജനാധിപത്യ മതേതര മുന്നേറ്റത്തിന് ശക്തി പകരാനുള്ള ബാധ്യത എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കുമുണ്ട്. അതുകൊണ്ട് ആ വലിയ താല്പര്യത്തെ, ആ വിശാലമായ താല്പര്യത്തെ, പാർട്ടി താല്പര്യത്തെ, രാജ്യ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ ഭിന്നിപ്പിക്കുന്ന ഇപ്പോഴത്തെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും അർഹതപ്പെട്ട പ്രവർത്തകരെ അംഗീകരിക്കാതിരിക്കുന്ന ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റമുണ്ടാകണം. അതിന് ബഹുമാന്യരായ അവരൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ആദരിക്കുന്ന നേതാക്കന്മാരാണ്, എങ്കിലും അവരോട് നമുക്ക് പറയേണ്ടി വരും, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവരുടെ പ്രവർത്തന ശൈലി ഗ്രൂപ്പ് അതിപ്രസരം ഒഴിവാക്കി പാർട്ടിക്കാണ് പ്രാധാന്യം. പാർട്ടി ഇല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പിന് എന്ത് പ്രസക്തിയാണുള്ളത്? അതുകൊണ്ട് പാർട്ടി താല്പര്യത്തെ മുൻനിർത്തി ഇന്നുള്ള ശൈലിയിലൊരു മാറ്റം വരുത്തി പാർട്ടി താല്പര്യം, കാരണം ഒരു ഗ്രൂപ്പ് നേതാവിനും ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാനാവും, ധാരണ വേണ്ട, എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത് ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ആ രീതിയിൽ വിശാല കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നൊരു ഒറ്റ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുക, അതുവഴി ജനവിരുദ്ധ പ്രവർത്തനങ്ങളുമായി പോകുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെയും രാഷ്ട്രീയ ഫാസിസ്റ്റ് ശക്തികളെയും എതിരിടുന്നതിന്, അഭിമുഖീകരിക്കുന്നതിന് ഏറ്റവും കരുത്തുറ്റൊരു പ്രസ്ഥാനമായി, കൂടുതൽ കരുത്തുറ്റ പ്രസ്ഥാനമായി കോൺഗ്രസിനെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ള ദൗത്യ നിർവഹണത്തിന് എല്ലാവരും ഒന്നിച്ചു പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. സർക്കാരിനെതിരെ ഒരുപാട് പരാതികൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, പോലീസിനെതിരായിട്ടുള്ള അതിക്രമം, പോലീസിന്റെ അതിക്രമം അടക്കമുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഇത് അഡ്രസ് ചെയ്യുന്നതിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഇതിന് നേതൃപരമായി പങ്കുവയ്ക്കണം, ആ കാര്യങ്ങളൊക്കെ പ്രതിഫലിപ്പിക്കുന്നതിൽ വലിയ വീഴ്ച പറ്റിയെന്ന് താങ്കൾ കരുതുന്നു? ഞാനൊരു വ്യക്തിയിലേക്ക് ഇപ്പൊ പോകുന്നില്ല. എന്റെ ആ തരത്തിലെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിയുടെ സ്വാഭാവികമായി പാർട്ടിയുടെ ബന്ധപ്പെട്ട വേദികളുണ്ടാകും. ആ പാർട്ടി വേദികളിൽ തീർച്ചയായും അതേ സംബന്ധിച്ചുള്ള എൻ്റെ വിലയിരുത്തൽ അവിടെ പറയുന്നതാണ് നല്ലത്. അല്ല, ഞാൻ ഏതെങ്കിലും ഒരാളുടെ പേരിലേക്ക് പോകാൻ, അല്ല വ്യക്തിയിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്, അറിയാത്ത കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വ്യക്തിയുടെ പേര് പറഞ്ഞ് ഒരു അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഇങ്ങനെ പറയേണ്ട കാര്യമല്ല. ഏതായാലും
ഇതെല്ലാ കാര്യങ്ങളും പാർട്ടി വേദിയിൽ ചർച്ച ചെയ്യപ്പെടും എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. സർക്കാരിന്റെ മികവ് കൊണ്ടല്ല, ഒരുപക്ഷേ ഇത് നമ്മൾ അഡ്രസ് ചെയ്യുന്നതിലുള്ള പരാജയം തന്നെയാണ് ഈ ഗ്രൂപ്പിസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുള്ള. അല്ല, ഞാൻ പറഞ്ഞില്ല, സർക്കാർ നടത്തിയ ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ, സർക്കാരിന്റെ പ്രതിനിധിയ മാനേജ്മെന്റും അവരുടെ മാനിപ്പുലേഷൻ. കാരണം അവര് ഏതൊക്കെ കാർഡുകളാണ് കളിച്ചത്, ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരിക്കലും സ്വീകരിക്കാത്ത ആത്തരം ശക്തികളുമായുള്ള കൂട്ടുകെട്ടും ആ തരത്തിലുള്ള ശക്തികളെ ആകർഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയൊക്കെ ഇവിടെ വ്യക്തമായി കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നത് ഒരു ഒരു പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ല സി പി എമ്മിൻ്റെ ഒരു വിജയം എന്നുള്ളതല്ല, മറിച്ച് അവരുടെ മാനേജ്മെൻറ്റ് മിടുക്ക്, അവരുടെ 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 ആ ഒരു അല്ല അവരുടെ ആ മാനിപ്പുലേഷൻ വൈദഗ്ധ്യം ഇല്ല, കൂടുതലായി ഒന്നും ഇപ്പൊ പറയുന്നില്ല. വിഎം തന്നെ സൂചിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണെന്ന് പറഞ്ഞു. ഇനി ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ, അതിനു മുൻപ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഈ നേതൃതലത്തിൽ ഒരു അഴിച്ചുപണി ആവശ്യമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ആ തരം കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല. ഏതായാലും ഇതേ സംബന്ധിച്ചിടത്തോളം ആഴത്തിലുള്ള ചർച്ച തന്നെ പാർട്ടി തലത്തിൽ ഉണ്ടാകും. ആ ചർച്ചയെ തുടർന്ന് കൃത്യമായിട്ടുള്ള കർമ്മപദ്ധതികൾ ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടാകും. അതിനാണ് കോൺഗ്രസ് പ്രവർത്തകരും ജനാധിപത്യ വിശ്വാസികളും യു ഡി എഫ് പ്രവർത്തകരും കാത്തിരിക്കുന്നത്. വി എം സുധീരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ചെങ്ങന്നൂർ തോൽവിയിൽ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ പടപ്പുറപ്പാട് തുടങ്ങിയിരിക്കുന്നു, പൊട്ടിത്തെറി തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തകൾ സജീവമായ ഘട്ടത്തിൽ തന്നെയാണ്. അത് ശരിവെക്കുന്ന പ്രതികരണം വി എം സുധീരൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ചെങ്ങന്നൂർ തോൽവിയിൽ ഗ്രൂപ്പ് പോരാട്ടം, കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരുണ്ടായി ചെങ്ങന്നൂരിലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ തോൽവിക്ക് പിന്നിൽ എന്ന വ്യക്തമായ സൂചന ഒന്ന് വി എം സുധീരൻ നൽകുന്നു. രണ്ട്, ഗ്രൂപ്പ് നേതാക്കൾ ആത്മപരിശോധന നടത്തണം. പ്രമുഖരായ നേതാക്കൾ, അവർ ബഹുമാന്യരായിരിക്കാം, പക്ഷേ അവരുടെ പ്രവർത്തന ശൈലി മാറ്റം വരുത്തണം. അവരുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തണം. പാർട്ടിയാണ് വലുത് എന്നതും കാണേണ്ടതുണ്ട് എന്നും വി എം സുധീരൻ ചൂണ്ടിക്കാട്ടുന്നു. ആഴത്തിലുള്ള പഠനവും പരിശോധനയും ആവശ്യമാണ് ഈ വിഷയത്തിൽ എന്നും വി എം സുധീരൻ ചൂണ്ടിക്കാട്ടുന്നു. അതായത് കോൺഗ്രസിനുള്ളിൽ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ പൊട്ടിത്തെറികൾ രൂപപ്പെടുകയാണ്. വലിയ സമവാക്യങ്ങൾ പോലും മാറി മറിയും തരത്തിലേക്കുള്ള വലിയ കടപുഴകൾ പോലും, പ്രമുഖ നേതാക്കളുടെ കടപുഴകൾ പോലും ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എത്തും എന്നൊക്കെ നിരീക്ഷകർ വിലയിരുത്തുകയും വാർത്തകൾ പുറത്തെത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അത് ശരിവെക്കുന്ന ഒരു വർത്തമാനം തന്നെയാണ്, പ്രതികരണം തന്നെയാണ് ശ്രീ വി എം സുധീരൻ്റെ ഭാഗത്തുനിന്ന്, പ്രമുഖ നേതാവായ വി എം സുധീരൻ്റെ ഭാഗത്തുനിന്ന്, മുൻ കെ പി സി സി പ്രസിഡൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്.